ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് തീം കേക്കായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. മെയിനായിട്ടും അതിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് വന്നിട്ട് 2 kg വാനില കേക്കാണ്. 7 inch രണ്ട് പാനലായിട്ട് നമ്മൾ ടോൾ കേക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനലൈസിങ്ങും പിന്നെ ഫോണ്ടൈനിൻ്റെ ഡെക്കറേഷനും തലേ ദിവസം തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ രാവിലെ നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫോണ്ടൈനിൻ്റെ ഫ്ലവേഴ്സും ബോയും ആണ് ഇപ്പം ഞാൻ കേക്കിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ മുന്നേ ഒരു മിന്നി മൗസിൻ്റെ തീമിലുള്ള പിങ്ക് കളർ കേക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഈ കേക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിന്നി മൗസിൻ്റെ ഹെഡ് ഫോട്ടോ പ്രിൻ്റ് എടുത്തതാണ്. ബാക്കിയുള്ള ടോപ്പേഴ്സൊക്കെ നമ്മൾ ഫോണ്ടൻറ്റിൽ ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. തലേദിവസം തന്നെ ചെയ്തു വെച്ചുകൊണ്ട് ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷമാണ് കേക്കിൽ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 1 kg ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ. അത് ടോൾ കേക്കായിട്ടാണ് ചെയ്യുന്നത്. 5 inch രണ്ട് മോൾഡിലായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ നോർമലി നമ്മൾ വാനില സ്പഞ്ച് ചെയ്തിട്ട് അത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് അതിൽ നോർമൽ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ടെൻഡർ കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ട്, അതായത് അരച്ചെടുത്തിട്ട് ആണ് നമ്മൾ നല്ല തിക്നെസ്സിൽ ഫില്ലിങ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതും ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1 kg ടോൾ കേക്ക് നമ്മൾ 5 inch 6 inch ചെയ്യാറുണ്ട് കേട്ടോ. 5 inch ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടും. ഒരു 6 layer നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീം കേക്കിനൊക്കെ എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പല ബേക്കേഴ്സും അവരുടെ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത് പല ടൈപ്പിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ഫിക്സഡ് ആയിട്ട് തീം കേക്കിനൊരു ചാർജ് പറയാൻ പറ്റില്ല. പല തീം കേക്കും പല ടൈപ്പിലായിരിക്കും ചെയ്യുന്നത്. ഫോണ്ടൻ്റ് വർക്ക് ഉണ്ടാവും, ഫോട്ടോ പ്രിൻ്റ് ഉണ്ടാവും, പിന്നെ ക്രീം വർക്ക് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. പിന്നെ നമ്മളതിൽ ഇടുന്ന എഫേർട്ടിനും ടൈമിനും പിന്നെ നമ്മൾ എന്തൊക്കെ അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എക്സ്ട്രാ ചാർജ് തീം കേക്കിനൊക്കെ ഇടാറ്. അപ്പോൾ ഈ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെൻട്രലായിട്ടൊരു സ്ട്രോ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അധികം കേക്ക് ഷെയ്ക്ക് ആവാണ്ടിരിക്കാനാണ് കേട്ടോ, സ്ട്രെയിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ചെറിയൊരു റൗണ്ടിൽ വെച്ചിട്ടല്ലേ ഇത്രയും ടോളിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സ്ട്രോ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കേക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും. അപ്പോൾ നമ്മൾ കേക്ക് ഫൈനലൈസിങ് ചെയ്തതിന് ശേഷമാണ് സ്ട്രോയുടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത് കേട്ടോ. ഇപ്പോൾ കേക്ക് ഫൈനലൈസിങ് ചെയ്തിട്ട് ഞാനതിൽ ഇതേപോലെ ഗനാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഫുട്ബോൾ തീമിലുള്ള കേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിതേപോലെ ഗനാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കെപ്പോഴും കംഫർട്ടബിൾ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഗനാഷ് ഡ്രിപ്പ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ഡ്രിപ്പ് ചെയ്യാനായിരിക്കും കൂടുതലിഷ്ടം. പക്ഷേ എനിക്കെപ്പോഴും ഇതേപോലെ ഡ്രിപ്പ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നാറ്. ഇനി ഞാൻ ഈ കേക്കിൽ കുറച്ച് ഗ്രീൻ കളർ വെച്ചിട്ട് സ്റ്റാർ നോസിലുണ്ട് ഇതേപോലെ ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫോണ്ടൈനിൻ്റെ ചെറിയ കുറച്ച് ഫുട്ബോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും ഞാനിങ്ങനെ ആ ഒരു ക്രീമിൻ്റെ പല ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റും കൂടിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ താഴെ ഭാഗത്തായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ കോയിൻ ടോപ്പറും കൂടിയും വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബേസിലാണ് കേട്ടോ ഫോണ്ടൻറ്റിൽ നെയിം എഴുതിയത് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫുട്ബോൾ കേക്ക് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള സ്പൈഡർമാൻ തീം കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പൈഡർമാൻ്റെ വെബ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ കുറച്ച് ഗനാഷ് വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 1 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 7 inch പാനിൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്.
ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് സ്പൈഡർമാൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പിൽ ഫോണ്ടൻറ്റിൽ പേരെഴുതിയതും വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു 2-ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ പിസ്താഷ്യ ഫ്ലേവറിൽ 2 kg വരുന്ന ഒരു 2-ടയർ കേക്കാണ് ഇത്. 5-ഇഞ്ചിൻ്റെ ടോപ്പ് ടയറും ബോട്ടം ടയർ 7-ഇഞ്ചിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇതൊരു ടെഡ്ഡി ബിയറിൻ്റെ തീമിലുള്ള കേക്കാണ്. അപ്പോൾ നമ്മൾ മുകളിലുള്ള ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ ആണ്ട്ടോ. മുകളിലുള്ള ടോപ്പേഴ്സൊക്കെ തന്നെ ടെഡ്ഡി ബിയറും ആ ക്ലൗഡ്സൊക്കെ, പിന്നെ സൈഡിലൊരു ഫോണ്ടൻറ്റിൻ്റെ ലാഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-ഇൻ്റെ നമ്പർ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോക്സ് ബോൾ ആണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. നമ്മൾ ഗോൾഡൻ കളറിലുള്ള ഫോക്സ് ബോളിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു പല കളറിലായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ബേസിലായിട്ട് നമ്മൾ ആൽഫബറ്റിക് കട്ടർ വെച്ചിട്ട് നെയിമും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തീം കേക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.